നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ ലളിതവും അത്രമേൽ നിസ്സാരവുമായ ഒരു കാര്യമാണ്, എന്നാലും നമുക്ക് സമ്പത്ത് ലഭിക്കുന്നതിനുള്ള ഒരു വലിയ മാർഗവുമാണ്. അതെന്താണെന്നല്ലേ, എല്ലാവർക്കും സമ്പത്താണ് ആവശ്യം. അതിൻ്റെ കാരണം എന്താ? ജീവിക്കണമെങ്കിൽ സമ്പത്തില്ലാതെ കണ്ട് പാമരനായാലും കുബേരനായാലും സമ്പത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് വരുന്ന സമ്പത്ത് നിലനിൽക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണത്തിലേക്കാണ് ഇന്നത്തെ പ്രണവം നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ നമ്മൾ വൃത്തിയാക്കുന്നതിന് മുറ്റമടിക്കുന്നതിന് ചൂലുണ്ട്, അതേപോലെ അകമടിക്കുന്നതിന് ചൂലുണ്ട്. അപ്പം നമ്മുടെ മുറ്റമടിച്ച് നമ്മൾ വേസ്റ്റ് കൂടുതലും കരിയിലകളും അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും, അതെല്ലാം പറമ്പിൻ്റെ മൂലകളിൽ ഒരു കാരണവശാലും കൂട്ടാൻ പാടില്ല. അതെല്ലാം മധ്യത്തിലേ പാടുള്ളൂ. നാല് മൂലകളും, പറമ്പിൻ്റെ മൂലയായാലും നാല് മൂലകളും ശുദ്ധമായിരിക്കണം. ഇപ്പോൾ 3 സെൻറ്റായാലും ശരി, 5 സെൻറ്റായാലും 10 സെൻറ്റായാലും പറമ്പിൻ്റെ 4 മൂലകൾ ശുദ്ധമായിരിക്കണം. അതിനേക്കാളുപരി നമ്മുടെ ഭവനങ്ങളിൽ, റൂമുകളിൽ 4 മൂലകളിലും അടിച്ചു കൂട്ടിയിടാൻ പാടില്ല. ഇപ്പോൾ പണ്ടത്തെ കാരണന്മാരാണെങ്കിൽ അവർ 4 മൂലകളിലും അടിച്ചു കൂട്ടാൻ സമ്മതിക്കില്ല, സെൻറ്റർ ഭാഗത്ത് അടിച്ചു കൂട്ടാൻ സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ അടിച്ചുകൂട്ടി പുറത്തുകൊണ്ട് കളയാൻ പറയും. അടിച്ചു കൂട്ടിയതിന് ശേഷം ചൂല്, അത്ര നിസ്സാരമായ ചൂല്, ഇപ്പോൾ നമ്മൾ തന്നെ പറയില്ലേ ഇവിടെ ചൂല എന്ന് പറയും, എന്നുവെച്ചാൽ അത്ര നിസ്സാരനായ ഈ ചൂല് അടിച്ചു കഴിയുമ്പോൾ ഒരു കാരണവശാലും മൂലകളിൽ ചാരി വയ്ക്കാൻ പാടില്ല. ചൂല് മൂലകളിൽ ചാരി വച്ചാൽ നമ്മുടെ ധനമെല്ലാം ആ മൂലകളിൽ ചൂലിരിക്കുന്ന പോലെ തന്നെ ഒലിച്ചു പോകും. അപ്പം അതെല്ലാം സെൻറ്ററിലേ വയ്ക്കാൻ പാടുള്ളൂ. നമ്മുടെ മിക്കവാറും എല്ലാവരും ചൂലൊക്കെ കൊണ്ടുവന്നൊക്കെ അടുക്കളയിലാണ്, അടുക്കളയിൽ മൂലയിൽ കൊണ്ടുപോയി ചാരി വയ്ക്കും. അപ്പം മൂലയ്ക്ക് മുത്തിയായിട്ടൊന്നും ഒരിക്കലും ചൂല് വയ്ക്കാൻ പാടില്ല. അടിച്ചു കൂട്ടിയിടുന്നുണ്ടെങ്കിൽ അത് ഭിത്തിയുടെ സെൻറ്റർ വരുന്ന ഭാഗത്തെ പാടുള്ളൂ. അതുകൂടാതെ ചൂലും ആ സെൻറ്റർ വരുന്ന ഭാഗത്ത് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം പലർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. മിക്കവാറും എല്ലാവരും പാഴ്വസ്തുക്കളെല്ലാം വീടിൻ്റെ മൂലകളിലായിരിക്കും സ്വരുക്കൂട്ടുക. ഒരു കാരണവശാലും മൂലകളിൽ പാഴ്വസ്തുക്കൾ ഒന്നും അടിച്ചു കൂട്ടാൻ പാടില്ല. കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം വളരെ അർത്ഥവത്തായിട്ടേ കടന്നു പോവുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താ? 4 മൂലകളും ശുദ്ധമായിരിക്കണം. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 4 മൂലകളിലും ഓരോ ദേവന്മാരുണ്ട്, മദ്യത്തിലും ദേവന്മാരുണ്ട്. അപ്പോൾ മദ്യം എന്ന് പറയുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്ന് വയ്ക്കേണ്ട, ആ മദ്യം വിട്ടിട്ട് അതിൻ്റെയൊക്കെ ഗ്യാപ്പിലാണ് വയ്ക്കുന്നത് നല്ലത്. കാരണം 4 മൂലകളിൽ വരുന്നത് വടക്ക് കിഴക്ക്, ഈശാനകോണിൽ, അവിടെ വ്യാഴമാണ് ദേവൻ, അതിൻ്റെ അതിദേവൻ. തെക്ക് കിഴക്ക് അഗ്നികോണിൽ ശുക്രനാണ് അതിദേവൻ. തെക്ക് പടിഞ്ഞാറ് നിര്യതി കോണിൽ സർപ്പമാണ് അതിദേവൻ. വടക്ക് പടിഞ്ഞാറ് വായുകോണിൽ ചന്ദ്രനാണ് അതിദേവൻ. അപ്പോൾ ഈ 4 ദിക്കുകളിലുമുള്ള ഈ അതിദേവതകളെല്ലാം നമ്മുടെ ഭവന സംരക്ഷണത്തിനും നമ്മുടെ ധനസംരക്ഷണത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായ ശക്തികൾ തന്നെയാണ്. ഇനിയിപ്പോൾ അന്ധവിശ്വാസികളായ അല്ലെങ്കിൽ നിരീശ്വരവാദികളൊക്കെ ഒന്നും ഈ പറഞ്ഞ കള്ളക്കഥകൾ എന്ന് പറഞ്ഞൊന്നും എൻ്റെ പിന്നാലെ വരണ്ട. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, കാരണം ഇതിനൊന്നും പൈസ മുടക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് മൂലകളിൽ ചപ്പും ചവറ അടിച്ചു കൂട്ടുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് മാറ്റി നോക്കിയാൽ 27 ദിവസം അങ്ങനെ ചെയ്താൽ അപ്പോൾ വ്യത്യാസം കാണിക്കും. അതിലൊരു തർക്കമില്ല. ആർക്ക് വേണമെങ്കിലും ആരുടെ ഭവനങ്ങളിൽ വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാം. 27 ദിവസം കൃത്യമായിട്ട് 4 മൂലകളും ശുദ്ധമാക്കിയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനങ്ങളിൽ ഉയർച്ചയുണ്ടാകും. കാരണം നമ്മൾ പറയില്ലേ, ചില ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചാൽ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണിതും. നമ്മുടെ ഊർജം, 4 വഴിയിലുള്ള ഊർജ്ജമാണ് ഈ പറഞ്ഞത്. ഈ ഊർജ സ്രോതസ്സുകളെല്ലാം കൃത്യമായ രീതിയിൽ പരിപാലിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഉയർച്ചയുണ്ടാകും. ഇപ്പോൾ ചൂല് 4 മൂലകളിലും ഒഴിവാക്കി മധ്യഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് മധ്യത്തിൽ വയ്ക്കാതെ മൂലയുടെ മധ്യത്തിൻ്റെ ആയിട്ട് ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ പരമാവധി അടിച്ചു തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോരണ പാത്രമൊക്കെ ഉണ്ട് അതിൽ വയ്ക്കാം,
അല്ലെങ്കിൽ വല്ല ബക്കറ്റിലേക്ക് കോരിയിട്ടിട്ട് ഇതേപോലെ മൂലയിലും മദ്യത്തിനും നടുവിലായിട്ടൊക്കെ വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് അത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ മൂലകളല്ലാത്ത മധ്യഭാഗങ്ങളിൽ കുറച്ച് നീങ്ങിയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന സമ്പത്ത് ചോർന്നു പോകാതിരിക്കുന്നതിന് വളരെ ഒരു സഹായമാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അറിയണം. ഒരിക്കലും ജ്യോതിഷ വിഷയങ്ങളൊന്നും ഒരു ചെറിയ കാര്യം പോലും ഒരിക്കലും ചെറുതല്ല. എല്ലാം നമ്മുടെ ജീവിതത്തിന് മാർഗദർശിയായി തന്നെ നമ്മളുടെ പൂർവികരായിട്ട് കൈമാറി വന്ന വിവരങ്ങൾ തന്നെയാണ്. ഒരിക്കലും ജ്യോതിഷ വഴികളൊന്നും ചതിക്കുഴികളല്ല. ഇത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവായി വന്നപ്പോൾ സംഭവിച്ച അപജയങ്ങൾ മാത്രമാണ്. അല്ലാതെ കണ്ട് ഒരിക്കലും ജ്യോതിഷ വഴികളിൽ ഒരിക്കലും ചതി പതിയിരിക്കുന്നില്ല. നമ്മളൊരു ആശുപത്രി പോകണമെന്തിനാ? നമ്മളൊരു ആശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് രക്ഷ കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ വേണ്ട സ്ഥലങ്ങളാണ് ജ്യോതിഷാലയങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ പറയാറുണ്ട്, നമ്മൾ പറയുന്ന വഴിപാടുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുകൂടാതെ 4000 രൂപ മുടക്കി ഏലസ് വാങ്ങിക്കാം, അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്തു നോക്കാം. മാറ്റം വരുന്നുണ്ടെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് മാത്രം പൂജാ പരിഹാരങ്ങൾക്ക് വരാം. അല്ലാതെ കണ്ട് ഒരു ബോധ്യമില്ലാതെ ഒരിക്കലും വരേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇത് ഫോളോ ചെയ്ത് എത്തിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ ഫോളോ ചെയ്യാൻ തയ്യാറില്ലാത്ത ഒരാൾ വന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് പൂർണ്ണതയിലാവില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഡോക്ടർ പറയുന്ന ചിട്ടകൾ പാലിക്കണം. ചിട്ടകൾ പാലിച്ച് തന്നെ രോഗി നല്ല രീതിയിൽ മുന്നോട്ട് പോയാലേ പിന്നീടുള്ള മരുന്നുകൾ കഴിക്കുന്ന പോലെ ഈ രീതി ഉപയോഗിച്ചാൽ, അതായത് വഴിപാട് അതിൻ്റെ അടുത്ത് വഴിപാട് ചെയ്യണം, വേറെ എന്തിനും തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വന്ന് മാറ്റണം. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതൊരു സമ്പൂർണ്ണമായിട്ട് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കുറച്ച് പൈസ കൊണ്ടെത്തന്നിട്ട് ഞങ്ങൾക്ക് ഇതേ സാധിക്കുകയുള്ളൂ, സൗകര്യം ഇത് വാങ്ങിയിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാലും ആരും രക്ഷപ്പെടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ചൂല് വയ്ക്കുന്നത് പോലും കൃത്യതയോടുകൂടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ആ വരുമാന മാറ്റം കൊണ്ട് തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം അറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.